ഹലോ ചിങ്കീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ള സോയ ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സോയ നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് നന്നായിട്ട് കുക്കായ ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് പിഴിഞ്ഞ ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ചെയ്യാം. ഉടച്ച് നന്നായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഉടച്ച ശേഷം മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു 250 ഗ്രാം സോയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പം അതനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റിയുടെ അളവ് നിങ്ങളെടുക്കുന്ന സോയയുടെ അനുസരിച്ച് കൂട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് അടുത്തതായിട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് സോട്ടായി വന്ന ശേഷം തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തക്കാളി ഒന്ന് കുക്കാവുന്നതുവരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിന് ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമുക്ക് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി പച്ചമുളക് ഇട്ടത് കാരണം നമ്മൾ എരിവിനനുസരിച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഇളക്കിയ ശേഷം നമുക്ക് സോയ അരിഞ്ഞു വെച്ച സോയ ചേർത്ത് കൊടുക്കാം. സോയ ചേർത്ത് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഇവിടെ കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നലെ സോയ ഈ മസാലയെ കിടന്നൊന്ന് കുക്കാവണം. അപ്പോൾ ഇതൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഡ്രൈ ആയിട്ട് നമുക്ക് ഒഴിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലോ എന്തെങ്കിലും ചേർത്ത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് കുക്കായ ശേഷം വീണ്ടും നമുക്ക് തുറന്ന ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലയെല്ലാം ആ സോയയിലൊന്ന് പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അതിൻ്റെ ചുറ്റും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെന്ന് വെച്ചാൽ നമുക്ക് അതിലെ ഡ്രൈനെസ് ഒരുപാട് ഡ്രൈ ആയി പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർക്ക് നല്ല ഡ്രൈ ആയിരുന്ന റോസ്റ്റ് പോലെ ഇരിക്കുന്നത് ഇഷ്ടമാവില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ മസാല നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇതാ ടേസ്റ്റ് ചെയ്തിട്ടുള്ള സോയ ബുർജിയുടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.